ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദിലീപിന്റെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ വർഷത്തിലെ സിനിമയാണല്ലോ പവി കെയർ ടേക്കർ. അടുത്തയാഴ്ച April 26 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ ദിലീപിന്റെ കോമഡി എന്റർടൈനർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നാളെ April 18 വൈകിട്ട് 6:30 സിനിമയുടെ ഓഡിയോ ലോഞ്ച് കലൂരിൽ വെച്ച് നടക്കുകയാണ്. നാളെ തന്നെ രാത്രി 8 സിനിമയുടെ ട്രെയിലറും റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇലക്ഷൻ കാരണം റിലീസ് മാറ്റിവെക്കുമെന്ന് പ്രതീക്ഷ സിനിമയാണ് പവി കെയർ ടേക്കർ. എങ്കിലും അടുത്തയാഴ്ച തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. നാളെ മുതൽ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ആണ് സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നാളെ പുറത്തുവരികയാണ്. നാളെ April 18 സന്ധ്യയ്ക്ക് 5:59 6:01 മതിയായിരിക്കും സിനിമയുടെ അപ്ഡേറ്റ് പുറത്തുവരിക. എന്താണ് അപ്ഡേറ്റ് എന്ന് നാളെ മാത്രമേ അറിയാനായിട്ട് കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഒന്നില്ലെങ്കിൽ റിലീസ് തീയതി പ്രഖ്യാപനം അതല്ലെങ്കിൽ സിനിമയുടെ ടീസർ എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. ഇന്ന് ചെയ്യാൻ വിക്രമിന്റെ ജന്മദിനം പ്രമാണിച്ച് അദ്ദേഹത്തിന് 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിൽ ചെയ്യാൻ 62 എന്ന വിക്രമിന്റെ 62 സിനിമയുടെ ടൈറ്റിൽ ആയിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിൽ ടീസർ 3 ദൈർഘ്യമുള്ള ടീസറും പുറത്തു വന്നിരിക്കുകയാണ്. വീര ധീര സൂര്യൻ എന്ന സിനിമയുടെ 2 ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിക്രമിന്റെ സിനിമയായ തങ്കലാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ജന്മദിന സ്പെഷ്യൽ പോസ്റ്റർ, പുതിയൊരു ജന്മദിന സ്പെഷ്യൽ വീഡിയോ എല്ലാം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോഴും റിലീസ് തീയതി ഇനിയും ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. വിക്രമിന് ജന്മദിനാശംസകൾ. അടുത്ത അപ്ഡേറ്റും തമിഴിൽ നിന്നാണ്. 100 crore മുകളിലെ കളക്ഷൻ നേരെടുത്ത വിശാലിന്റെ ആദ്യ സിനിമയായ മാർക്ക് ആന്റണിക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ വിശാൽ സിനിമയാണല്ലോ രത്നം. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സിനിമ അടുത്തയാഴ്ച April 26 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഹരിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമ അടുത്തൊരു ലോക്കൽ ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയാണ്. തഗ് ലൈഫ് എന്ന സിനിമയുടെ പുതിയ ഷെഡ്യൂളിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കമൽഹാസനെ നയനയ്ക്ക് മണിരത്നം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ആദ്യം ദുൽഖറും ഷെയ്ം രവിയും ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും സിനിമയിൽ നിന്നും പിന്മാറിയെന്ന് ഏകദേശം 1 റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരുവരും വീണ്ടും സിനിമയിലേക്ക് ജോയിൻ ചെയ്തു എന്ന് ചില തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ആ വാർത്ത വീണ്ടും തെറ്റാണ് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇതിനിടയിലെ SDRന്റെ രംഗങ്ങളാണ് നിലവിൽ രാജസ്ഥാനിലെ ജയ്സൽമീറിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ വരാനിരിക്കുന്ന മലയാളം സിനിമകളിലൊന്ന് റൊഷാക്കിന്റെ സംവിധായകൻ നിസാം ബഷീർ സംവിധാനം ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന മറ്റൊരു റൂമർ. ഒഫീഷ്യൽ പ്രഖ്യാപനം വേഗം വരട്ടെ എന്ന് ആശംസിക്കാം. ലാലേട്ടിന് നഗണയ്ക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന L2 Emperor ചെന്നൈ ഷെഡ്യൂൾ നിലവിൽ നടക്കുകയാണല്ലോ. വമ്പൻ താരനിര സിനിമയുടെ ഭാഗമാണ് എന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ്. ഇന്ന് വന്നിരിക്കുന്ന റൂമർ പ്രകാരം ഫഹദും എമ്പുരാൻ എന്ന സിനിമയുടെ ഭാഗമാകുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയിൽ ഒരുപാട് താരനിര തന്നെ ഭാഗമാണ്. എന്തായാലും കാത്തിരിക്കാം അടുത്ത എമ്പുരാൻ അപ്ഡേറ്റുകൾ കേട്ട്.